അങ്ങനെ നമ്മുടെ ചാനൽ ഇങ്ങനെ പയ്യെ പയ്യെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 50 പേര് കാണാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു വ്യൂസ്, 50 60. ഇപ്പൊ ഓരോ സബ്സ്ക്രൈബറും കൂടുമ്പോ നമുക്കൊരു അവാർഡ് കിട്ടിയ ഫീലിംഗ് ആണ്. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ അവാർഡൊക്കെ കിട്ടുമ്പോഴുള്ള സന്തോഷം പോലെയാണ് എനിക്ക് ഒരു സബ്സ്ക്രൈബർ കൂടിയാലും. തുടക്കം നമ്മളെ എല്ലാവരോടും പറഞ്ഞു ജയിച്ചതാണെങ്കിലും പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴോ അങ്ങനെയൊക്കെ കണ്ടു കണ്ടു വന്നതായിരിക്കും. എന്നാലും ഓരോരുത്തർ കൂടുമ്പോൾ വളരെ വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഓഗസ്റ്റ് 21 ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയത്. ഓഗസ്റ്റ് 21 ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി. അതുവരെ അപ്പം റെന്റിനായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ചക്കീസ് റെസിപ്പി ചാനലിന് ഒരു ചേഞ്ച്, പേരൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം ചക്കീസ് റെസിപ്പി സെർച്ച് ചെയ്യുമ്പോൾ ചിക്കീസ് റെസിപ്പി എന്ന് പറഞ്ഞ ഒരുപാട് റെസിപ്പി, ഇങ്ങനെ കപ്പലൻ്റെ മിഠായിയുടെ ഒക്കെ റെസിപ്പി ഒരുപാട് വരുന്നു. എന്തായാലും നമ്മുടെ ചാനൽ കാണില്ല. അപ്പം അന്നൊന്നും എനിക്കങ്ങനെ അറിയില്ല. സെർച്ച് ചെയ്ത് പയ്യെ വരുമ്പോഴാണ് ചാനൽ നെയിമൊക്കെ കാണുക, അല്ലെങ്കിൽ വെറൈറ്റി നെയിം ഇടണം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത്, ഇപ്പം ഞങ്ങൾ പുതിയ വീടിന് പേരിടാൻ ദേവാലയ എന്നാണ് തീരുമാനിച്ചത്. അപ്പം ദേവാലയാസ് കിച്ചൺ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ദേവാലയാസ് കിച്ചൺ എന്ന് പേര് മാറ്റി വീഡിയോസിൽ ഞാൻ ഫസ്റ്റായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ വീഡിയോയിലാണ്. അതുവരെ എന്നെയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കുക്കിംഗ് പ്രോസസ്സ് മാത്രമാണ് കാണിച്ചിരുന്നുള്ളു. അപ്പം എന്നെ ഫസ്റ്റായിട്ട് കാണിച്ചത് ആ ഒരു വീഡിയോയിലായിരുന്നു. ആ വീഡിയോ ആ സമയം അത്യാവശ്യം 200 കടന്നിരുന്നു കേട്ടോ. അപ്പം അതും ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ, അത്ര നാള് അങ്ങനെ എന്നെ അറിയില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴായിരിക്കും ഞാനായിരിക്കും ചിലപ്പോൾ ചാനൽ ചെയ്യുന്നതെന്നൊക്കെ ചിലവർക്ക് മനസ്സിലായതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം സെപ്റ്റംബർ 11 നമ്മുടെ ചാനൽ നെയിം ചേഞ്ച് ചെയ്തു. ചക്കീസ് റെസിപ്പി എന്നുള്ളത് ദേവാലയാസ് കിച്ചൺ എന്നാക്കി മാറ്റി. അത് കഴിഞ്ഞ് ഒക്ടോബർ 11 കണ്ണേൻ്റെ ബർത്ത്ഡേ സമയത്ത്, അല്ല ഒക്ടോബർ 9 കണ്ണേൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 8 അപ്പോൾ ഒക്ടോബർ 9 ഞാനൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണേൻ്റെ ബർത്ത്ഡേ വ്ലോഗ് എന്ന് പറഞ്ഞൊരു വ്ലോഗ്. ആദ്യമായിട്ട് ചാനലിൽ അത്ര നാൾ കുക്കിംഗ് തന്നെയായിരുന്നു, ഒരു വ്ലോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ സമയത്തായിരുന്നു. ആ വ്ലോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കണ്ണേൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം കുക്കിംഗ് ഒന്നും ഇപ്പോൾ മെയിൽസ് അങ്ങനെ അധികം കാണില്ലല്ലോ, എല്ലാവരും കാണില്ലല്ലോ. അപ്പൊ ആ വ്ലോഗ് അത്യാവശ്യം ആൾക്കാർ കണ്ടിരുന്നു എനിക്ക് തോന്നിയത്. അപ്പൊ ആ ഒരു വീഡിയോ 200-300 എത്തിയിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമായിരുന്നു. വ്ലോഗ് ആദ്യമായിട്ടാണ്, എനിക്കറിയില്ല. അപ്പൊ അതിന്റെ എല്ലാ പരിമിതികളും ആ വ്ലോഗ് കാണുമ്പോഴുണ്ട്. ഇപ്പോഴും ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് പയ്യെ പയ്യെ കൂടി വരുന്നുണ്ടായിരുന്നു. വെച്ചാൽ ഭയങ്കര കൂടുതലല്ലെങ്കിലും ഇടയ്ക്കൊരു 2 അല്ലെങ്കിൽ 1 എങ്ങനെയൊക്കെ ആയാലും അപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഈ വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മുടെ സബ്സ്ക്രൈബർ 100 കിടക്കുന്നത് കേട്ടോ. 100 അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ആ 75 നമ്മൾ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയ ഓഗസ്റ്റ് 21 ശേഷം ആണ് നമുക്ക് ചാനലിൽ 100 സബ്സ്ക്രൈബർ ആവുന്നത്. അപ്പോൾ 100 സബ്സ്ക്രൈബർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമില്ല. അയ്യോ, എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്ര പേര് തന്നെ ഉണ്ടാവും. 100 തുടക്കത്തെ നമ്മൾ കുറച്ച് പേരെ നമ്മൾ നിർബന്ധിച്ച് ചെയ്തെങ്കിലും പിന്നെ വന്നവരൊക്കെ തന്നെ കണ്ടൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു ഓരോ പേര് കൂടുമ്പോഴും. അപ്പം 100 സബ്സ്ക്രൈബർ ചെറിയൊരു സന്തോഷമായിരുന്നു. അതൊരു വൈകുന്നേരം സമയത്തായി 100. അപ്പോൾ കണ്ണേട്ട് അതുപോലെ ഓഫീസ് കിട്ടുന്നു. അപ്പോൾ 2 കേക്കിൻ്റെ പേസ്ട്രി മേടിച്ചിട്ട് വന്ന് ചുമ്മാ ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ച്, അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞു സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ആ 2 കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ 3 കഴിച്ചു വന്ന് ഒരു 100 സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചാനലിൽ 100 തികഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടാസ്ക് വീഡിയോ ചെയ്തു തുടങ്ങി. ഓരോ ചലഞ്ച് അങ്ങനെ കണ്ണിട്ടും ഞാനും ഒക്കെ ആയിട്ട് മോളും എല്ലാം കൂടി ചലഞ്ച് വീഡിയോ, അതൊരു 300-400 വരെ അതിന് വ്യൂ പോയി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ 100-150 ഇടയ്ക്കുള്ളെങ്കിലും വ്യൂസ് അത്യാവശ്യം അതിന് പോയിരുന്നു. അപ്പോഴും ഒരുപാട് സന്തോഷമായി നമ്മൾ അങ്ങനെ എന്താ പറയുക ഒരു ടാസ്ക് ചെയ്തപ്പോൾ. അപ്പം ഞാൻ പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും സപ്പോർട്ട് എനിക്ക് വ്ലോഗ് കിട്ടുമ്പോൾ ചെയ്ത് കിട്ടി തുടങ്ങിയപ്പോൾ പതിയെ പതിയെ കുക്കിംഗൊക്കെ ഞാൻ വ്ലോഗിൻ്റെ ഒപ്പം തന്നെയാക്കി കാണിക്കല്, വ്ളോഗിൻ്റെ ഇടയ്ക്കാക്കി കുക്കിംഗ് കാണിക്കല്, ഇടയ്ക്ക് അല്ലാതെയും ചെയ്യും, അങ്ങനെയാക്കി വീഡിയോസ് എല്ലാം. പിന്നെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഹോം ടൂറ് ചെയ്യുന്നത്. നവംബർ 8 ഞാൻ ഹോം ടൂറ്, ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ 1.5 സെന്റിലുള്ള വീടാണ്. അപ്പോൾ അതൊരു അത്ര റെയർ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഷെയർ ചെയ്താണ് ഹോം ടൂറ്. അപ്പോൾ അതും
അത്യാവശ്യം ആ സമയത്ത് എനിക്ക് 1000 ഒക്കെ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ള 1000 ആയിരുന്നു. അതും വലിയ സന്തോഷമായിരുന്നു. എൻ്റെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ 1000 ഒക്കെ പോണത്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു 1000 പോയപ്പോഴും. പിന്നെ സാധാ പോലെ തന്നെ നമ്മുടെ ഇത് സാധാ പോലെ തന്നെ ആ ഒരു വ്യൂ 1000 പോയി എന്നല്ലാണ്ട് നമ്മുടെ ചാനലിൽ വേറെ ഇതൊന്നുമില്ല. അങ്ങനെ തന്നെ പോയി. പിന്നെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി 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 അങ്ങനെ പയ്യെ പയ്യെ എഴുന്നഴിഞ്ഞായാലും കൂടുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ സന്തോഷമായിരുന്നു ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങനെ പോയി പോയാണ് പയ്യെ വ്ളോഗുകള് ഡേ ഇൻ മൈ ലൈഫ് ഒരെണ്ണം ചെയ്തു നോക്കി. ഇപ്പൊ എല്ലാം ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ ഡ്രസ്സൊക്കെ തോന്നി. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു നോക്കി, അതിനും അത്യാവശ്യം വ്യൂസ് കിട്ടി. അങ്ങനെ അങ്ങനെ നമ്മുടെ ചാനലിൽ 200 കടന്നു, സബ്സ്ക്രൈബേഴ്സ് 200 ഒക്കെ കടന്നു തുടങ്ങി. അതുപോലെ അപ്പൊ നമ്മുടെ ചാനലിന്റെ അത്രയും ഇതിലെ പേര് ദേവാലയാസ് കിച്ചൺ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ടാസ്ക് വ്ളോഗ് ഒക്കെ തുടങ്ങിയപ്പോ ദേവാലയാസ് കിച്ചണിന് മാറ്റി ദേവാലയ ഫൺ ഹൗസ് എന്നാക്കി. എന്ന് വെച്ചാൽ ഞാനും കണ്ണേണ്ണും കുഞ്ഞാറ്റേ എല്ലാവരും ഇൻക്ലൂഡ് ആയപ്പോ ഞാൻ ദേവാലയ ഫൺ ഹൗസ് എന്നാക്കി ഞങ്ങളുടെ പുതിയ പേര് ചേഞ്ച് ചെയ്തു. അപ്പൊ അന്ന് മുതൽ ഇപ്പൊ നമ്മുടെ ചാനലിൽ ദേവാലയ ഫൺ ഹൗസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മള് എപ്പോഴും ഞാൻ നോക്കൂട്ടോ, എപ്പോഴും എടുത്ത് നോക്കും സബ്സ്ക്രൈബർ കൂടിയോ വ്യൂ കൂടിയോ സബ്സ്ക്രൈബർ കൂടിയോ എന്ന് എപ്പോഴും നോക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് ഓടിച്ച് കളിയുടെ ഇടയ്ക്കൊക്കെയാലും ഒന്ന് ഓടിച്ച് നോക്കുമായിരുന്നു, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ദിവസം രാത്രി നോക്കിയപ്പോ സബ്സ്ക്രൈബർ കൗണ്ട് 10 പേര് കൂടി. ഇപ്പൊ 230 ആയിരുന്നു അതുവരെ, പെട്ടെന്ന് ഒരു 10 പേര് കൂടി. അപ്പൊ 240 ഭയങ്കര സന്തോഷം. പിറ്റേ ദിവസം നോക്കിയപ്പോ 240 എന്നുള്ളത് 250 ആയി. ഇതെന്താണാവോ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ചേഞ്ച്? ഇത്ര നാളിങ്ങനെ പയ്യെ പയ്യെ ആഴ്ചയിൽ ചിലപ്പോ 2 പേര് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ വന്നോണ്ടിരുന്നത്, പെട്ടെന്ന് ഒരു 10 പേരൊക്കെ കൂടിയപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അങ്ങനെ ഞാൻ നോക്കിയപ്പോ എന്റെ ഹോം ടൂറിന്റെ വീഡിയോ അപ്പൊ പയ്യെ മൂവ് ആയി തുടങ്ങി. നവംബർ 8-ന് ഹോം ടൂറിന്റെ വീഡിയോ ഡിസംബർ 1 ആയോടുകൂടി പയ്യെ പയ്യെ വ്യൂസ് കൂടാൻ തുടങ്ങി. 1000 ഉണ്ടായിരുന്നത് 2000 ആയി, 2000 5000 ആയി. അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ വ്യൂസ് കൂടാൻ തുടങ്ങി. അതിനനുസരിച്ച് കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വന്നു തുടങ്ങി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് മെമ്പേഴ്സും കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു തുടങ്ങിയ ആ സമയത്ത്. അങ്ങനെ നമ്മുടെ ഹോം ടൂർ വീഡിയോ പോയി പോയി 1 ലക്ഷം വ്യൂസ് വരെ ആയിരുന്നു. 1 ലക്ഷമായി. അപ്പം നമ്മുടെ അതുപോലെ സബ്സ്ക്രൈബേഴ്സിൽ ഇതുപോലെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്നുള്ള ചേഞ്ച് ഇല്ലേ, പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു വന്നിരുന്നത്. 600, 500, 600, 700. പിന്നെ ഞങ്ങൾ വാഗമണിൽ ട്രിപ്പ് പോയിരുന്നു, അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ തരുന്നത്. അപ്പൊ ഒരുപാട് ആ ട്രിപ്പും ഒരുപാട് സന്തോഷമായിരുന്നു. ഈ ഒരു ന്യൂസും അതിലേറെ സന്തോഷമുള്ളതായിരുന്നു. കാരണം നമ്മുടെ ചാനലിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഇവിടെ എത്തിയപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് 1000 സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലാവുന്നുള്ളത്. ഒരുപാട് സന്തോഷമായിരുന്നു 1000 സബ്സ്ക്രൈബർ. നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയായിരുന്നു കേട്ടോ അത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു, അതിലേക്ക് ഒരുപാട് സന്തോഷം. അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ നമ്മുടെ ചാനലിൽ വ്യൂസ് 2 ലക്ഷം ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ 4000 വാച്ച് ടൈം അത് ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന ഒരു 2 ദിവസത്തിനുള്ളിൽ അതും കംപ്ലീറ്റ് ആയി, 4000 വാച്ച് അവറുമായി. അപ്പോൾ നമ്മുടെ 2 പ്രോസസ്സും കംപ്ലീറ്റ് ആയി, മോണിറ്റൈസേഷനിലേക്കുള്ള പ്രോസസ്സിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. കാരണം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇവിടെ വരെ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും നമ്മുടെ ചാനല് ആ ഒരു സമയത്ത്, അതായത് നമ്മുടെ ആ ഹോം ടൂറിന് വീഡിയോ വൈറലായ സമയത്ത് അത്യാവശ്യം ആൾക്കാർ നമ്മുടെ വീഡിയോസ്, അതായത് ആ വ്ളോഗുകൾ അത്യാവശ്യം മൂവ് ചെയ്തിരുന്നു. 1000, 2000, ചിലതൊക്കെ 6000 വരെയൊക്കെ പോയിരുന്നു വ്ളോഗ്സ് കേട്ടോ, കുക്കിംഗ് അല്ല വ്ളോഗിന്റെ വ്ളോഗുകൾ. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ആ ഒരു ചാനലിന്റെ ഹൈക്ക്, അതായത് 3,50,000 എത്തി. ഇപ്പൊ നമ്മുടെ ഹോം ടൂറിന്റെ വീഡിയോ സ്റ്റോപ്പായി. പിന്നെ നമ്മുടെ വീഡിയോസ് പണ്ടത്തെ പോലെ, പണ്ട് ഭയങ്കര ദയനീയ അവസ്ഥയിലായിരുന്നു, 20-30 ലൊക്കെ കുറേ വീഡിയോസ് നിന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ചാനൽ നോക്കിയാൽ അറിയാം പണ്ടത്തെ കുക്കിംഗ് വീഡിയോസിന് ഉള്ള വ്യൂസ്. നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ അറിയാം, ഇപ്പോഴും എനിക്ക് തോന്നുന്നു 100, 200, 300 തുടക്കോട്ടേനൊക്കെ 300 എത്തിയിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാത്തിനും കുറവ് തന്നെയാണ്. വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് 20, 30, 40 ആയിരുന്നത് എനിക്ക് ഇപ്പോ ഒരു അതിൽ നിന്ന് 300 ഒക്കെ ആയിട്ടുണ്ട് തുടക്കത്തെ വീഡിയോസിനൊക്കെ. അപ്പോ എല്ലാവർക്കും ഒരു ദിവസം നല്ലത് വരും. നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ദിവസം നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് മെയിൻ ഉദ്ദേശം ഇതുപോലെ എന്നെ പോലെ ആ സമയത്ത് സങ്കടപ്പെട്ട് ഒരുപാട് ദിവസങ്ങളുണ്ട് വീഡിയോസ് നമ്മൾ കഷ്ടപ്പെട്ടൊരു
വീഡിയോ ഇടുമ്പോൾ അതിനത്ര റെസ്പോൺസ് ഇല്ലെങ്കിൽ എനിക്ക് അതൊക്കെ അപ്പോഴാണ് മനസ്സിലായി തുടങ്ങി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ സങ്കടങ്ങളും കിട്ടുമ്പോഴുള്ള സന്തോഷങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ തളരാണ്ട് തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ജേണി ഇടാമെന്ന് തന്നെ വിചാരിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് വ്ളോഗ്സ് ഒക്കെ കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ.